हेलो फ्रेंड्स एल्लावर्क्कुम जीए प्लस स्वागत नाम स्वातंत्र दिन क्विस्सिन्टे चोद्योत्तर पर अब अच्छे कुछ पार्ट ऑलरेडी अप्लोड अब अगर ई एन सी पार्टि रामाते वीडियो नाम पर अब नमुक समय चौदह कड़क अब चानल सब्सक्राइब तीर्च सब्सक्राइब अब निर्देश अभिप्राय तीर्च कमेंट बॉक्सी रेखप കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 30 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ ഐഎൻസി സമ്മേളനം ഏത് ഗാന്ധിജി ഏത് ഐഎൻസി സെഷനിലാണ് ആദ്യമായിട്ട് പങ്കെടുത്തത് 1901 ലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആ സമയത്തെ ഐഎൻസി പ്രസിഡന്റ് ആരായിരുന്നു ദിൻഷാ ഇ വാച്ച ആയിരുന്നു दिनशा ई वाच कोलकाता सम्मेलन अध्यक्ष स्वदेशी मुद्रावाक्यम आद्य उयर्ती सम्मेलन अदायद स्वदेशी प्रस्थान कंसेप्ट आद्यमायिट्टु सम्मेलन आंजिले बनारस सम्मेलन बनारस सम्मेलन वच्चिट्टाण आद्यमायिट्ट स्वदेशी मुद्रावाक्यम उयर्त्तियत് बनारस सम्मेलन ई एन सी प्रसिडेंट आरायिरुन्नु गोपालकृष्ण गोखले स्वदेशी मुद्रावाक्यम उयर्त्तिय ई एन सी सेशन ई एन सी प्रसिडेंट गोपालकृष्ण गोखले बंगाल विभजन प्रख्यापिच्चत आर् कर्सन प्रभु बंगाल विभजन प्रख्यापिच्चत कर्सन प्रभु आण 1905 जूलै 20 बंगाल विभजन नडप्पिलाक्कियत आर् മിൻട്രോ പ്രഭു മിൻട്രോ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് പ്രഖ്യാപിച്ചത് കേഴ്സൺ പ്രഭുവാണെങ്കിലും നടപ്പിലാക്കിയത് മിൻട്രോ പ്രഭുവാണ് 1905 ഒക്ടോബർ 16നാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ഗവർണർ ജനറൽ ഹാർഡിഞ്ച് പ്രഭു ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ഗവർണർ ജനറൽ दादाभाई नवरोजी രണ്ടാമത് ഐഎൻസി പ്രസിഡന്റ് ആയ സമ്മേളനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് തവണ ദാദാഭായ് നവറോജി ഐഎൻസി പ്രസിഡന്റ് ആയിട്ടുണ്ട് അപ്പോൾ ദാദാഭായ് നവറോജി രണ്ടാമത് ഐഎൻസി പ്രസിഡന്റ് ആയ സമ്മേളനം ഏതാണ് 1906 ലെ കൊൽക്കത്ത സമ്മേളനം സൂററ്റ് സ്പ്ലിറ്റ് നടന്ന വർഷം അതായത് ഐഎൻസി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അല്ലേ പിന്നെ മിതവാദികളെന്നും ദേശീയവാദികളെന്നും അങ്ങനെ സൂററ്റ് സ്പ്ലിറ്റ് സൂററ്റ് സെഷനിൽ വെച്ചിട്ടാണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് അറിയപ്പെടുന്നത് അങ്ങനെ സൂററ്റ് സ്പ്ലിറ്റ് നടന്ന വർഷം ഏതാണ് 1907 ലെ സൂററ്റ് സമ്മേളനം വർഷം ഓർത്തു വെക്കുക 1907 സൂററ്റ് ഐഎൻസി സമ്മേളനത്തിലെ ഐഎൻസി പ്രസിഡന്റ് ആരായിരുന്നു റാഷ് ബിഹാരി ഘോഷ് റാഷ് ബിഹാരി ഘോഷ് ആണ് പിന്നെ സൂററ്റ് സമ്മേളനത്തിലെ പ്രസിഡന്റ് ആയി ഉണ്ടായിരുന്നത് തുടർച്ചയായി രണ്ട് ഐഎൻസി സമ്മേളനങ്ങളിൽ പ്രസിഡന്റ് ആവുന്ന ആദ്യ വ്യക്തി ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് രണ്ട് ഐഎൻസി സമ്മേളനങ്ങളിൽ പ്രസിഡന്റ് ആവുന്ന ആദ്യ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ് അതായത് 1907 ലെ സൂററ്റ് സമ്മേളനത്തിലും 1908 ലെ മദ്രാസ് സമ്മേളനത്തിലും നമ്മുടെ റാഷ് ബിഹാരി ഘോഷ് തന്നെയായിരുന്നു ഐഎൻസി പ്രസിഡന്റ് 1908 ൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കേസിൽ ബാലഗംഗാധർ തിലകനു വേണ്ടി വാദിച്ച വക്കീൽ 1908 സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കേസിൽ ബാലഗംഗാധർ തിലകനു വേണ്ടി വാദിച്ച വക്കീലാണ് മുഹമ്മദ് അലി ജിന്ന 1909 ൽ നടന്ന ലാഹോർ ഐഎൻസി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു മദൻമോഹൻ മാളവ്യ ആയിരുന്നു 1909 ലെ ലാഹോർ ഐഎൻസി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അതുപോലെ ഇവിടെ ഓർത്തു വെക്കുക മുഹമ്മദ് അലി ജിന്നയായിരുന്നു ആ സമയത്തെ വക്കീൽ ബാലഗംഗാധര തിലകനു വേണ്ടി വാദിച്ച വക്കീൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിച്ച ആദ്യ ഐഎൻസി സമ്മേളനം 1911 ലെ കൊൽക്കത്ത സമ്മേളനം നമ്മൾ നേരത്തെ വന്ദേ ഭാരതം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ 1896 ലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഇവിടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച ഐഎൻസി സമ്മേളനമാണ് 1911 ലെ കൊൽക്കത്ത സമ്മേളനം 1911 ലെ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ബി എൻ ധാർ
ബി എൻ ധാർ ആയിരുന്നു ആ സമയത്തെ ഐ എൻ സി പ്രസിഡൻറ്റ്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം, നമ്മൾ നേരത്തെ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത് പറഞ്ഞു, ഇവിടെ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പങ്കെടുത്ത ഐ എൻ സി സമ്മേളനമാണ് ബങ്കിപ്പൂർ സമ്മേളനം. ഏത് വർഷമാണ്? 1912. 1912 ബങ്കിപ്പൂർ സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് നെഹ്റു ആദ്യമായിട്ട് പങ്കെടുക്കുമ്പോൾ പ്രസിഡൻ്റ് ആരായിരുന്നു? ആർ എൻ മധോൽക്കർ ആയിരുന്നു ആ സമയത്തെ ഐ എൻ സി പ്രസിഡൻറ്റ്. ഗാന്ധിജിയും നെഹ്റുവും ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത് പറഞ്ഞു, നെഹ്റു ആദ്യമായിട്ട് പങ്കെടുത്തത് പറഞ്ഞു, എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനമാണ് ലക്നൗ സമ്മേളനം 1916. ഈ 1916 സമ്മേളനത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു? എ സി മജൂംദാർ അല്ലെങ്കിൽ അംബികാചരൺ മജൂംദാർ ആയിരുന്നു 1916 ഐ എൻ സി അധ്യക്ഷൻ. ആദ്യത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനം നടന്ന ഐ എൻ സി സമ്മേളനം ഏത് തന്നെയാണ്? 1916 ലക്നൗ സമ്മേളനം. ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡൻറ്റ്, ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ആരായിരുന്നു? ആനി ബസൻ്റ്. ഏത് വർഷമാണ് പ്രസിഡൻ്റ് ആയത്? 1917 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട്. ഐ എൻ സി പ്രസിഡൻ്റായ രണ്ടാമത്തെ വനിതയും ആദ്യത്തെ ഇന്ത്യക്കാരിയുമായ വ്യക്തി, ഐ എൻ സി പ്രസിഡൻ്റായ രണ്ടാമത്തെ വനിതയും ആദ്യത്തെ ഇന്ത്യക്കാരിയുമായ വ്യക്തി ആരായിരുന്നു? സരോജിനി നായിഡു. ഏത് വർഷമായിരുന്നു? 1925 കാൺപൂരിൽ വെച്ചിട്ട്. ഐ എൻ സി പ്രസിഡൻ്റായ മൂന്നാമത്തെ വനിത നെല്ലിസൻ ഗുപ്ത, 1933 കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് നമ്മുടെ നെല്ലിസൻ ഗുപ്ത ഐ എൻ സി പ്രസിഡൻ്റായത്. ഡൽഹി ആദ്യത്തെ ആതിഥേയത്വം വഹിച്ച സമ്മേളനം നടന്ന വർഷം, ഡൽഹിയിൽ ആദ്യമായിട്ട് എപ്പോഴാണ് ഐ എൻ സി സമ്മേളനം നടന്നത്? 1918 മദൻ മോഹൻ മാളവ്യായിരുന്നു ഐ എൻ സി പ്രസിഡൻ്റ്. ലാലാ ലജ്പത് റായി ഐ എൻ സി പ്രസിഡൻ്റായ സമ്മേളനം, 1920 കൊൽക്കത്ത സമ്മേളനം. 1920 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ലാലാ ലജ്പത് റായി ഐ എൻ സി പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം, 1920 കൊൽക്കത്ത സമ്മേളനം. അതൊരു സ്പെഷ്യൽ സെഷനായിരുന്നു, അതൊരു ആനുവൽ സെഷൻ ആയിരുന്നില്ല, ഒരു സ്പെഷ്യൽ സെഷനായിരുന്നു 1920 കൊൽക്കത്ത സമ്മേളനം. 1922 ഗയയിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ്, 1922 എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഗയയിൽ വെച്ചിട്ടാണ് നടന്നത്. സി ആർ ദാസ് ആയിരുന്നു ഐ എൻ സി സമ്മേളനം 1922 ഐ എൻ സി സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ്. അയിത്തോ ചാടനം കോൺഗ്രസിൻ്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനം ഏതാണ്? 1923 കാക്കിനട സമ്മേളനം. 1923 കാക്കിനട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അയിത്തോ ചാടനം പിന്നെ അംഗീകരിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഐ എൻ സി സമ്മേളനത്തിന് ഏറ്റവും കൂടുതൽ വേദിയായ നഗരം ഏതാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ നമ്മൾ ഒരുപാട് പറഞ്ഞു അല്ലേ, അതായത് വന്ദേ മാതരം, പിന്നെ ദേശീയ ഗാനം, പിന്നെ മൂന്ന് തവണ സ്ത്രീകൾ വന്നു, ഇതൊക്കെ എവിടെ വെച്ചിട്ടാണ് നടന്നത്? കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് നടന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഐ എൻ സി സമ്മേളനത്തിന് ഏറ്റവും കൂടുതൽ വേദിയായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലം, സ്വാതന്ത്ര്യം ശേഷം ചോദിച്ചാൽ എവിടെയാണ്? ഡൽഹിയിലാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഡൽഹിയിൽ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മാത്രമല്ല ക്വിസ്സിന് നമ്മളെ ഒരുപാട് മുന്നിലെത്തിക്കുന്നത് ഇതുപോലെയുള്ള ഐ എൻ സിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.